ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഈ ടോപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഇത് 3.5 മുതൽ 4.5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പാണ്. അപ്പോൾ നമുക്ക് കട്ടിംഗ് നോക്കാം. ഈ മെറ്റീരിയൽ 4 ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒരുമിച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ടോട്ടൽ ലെങ്ത് നോക്കാം. ടോട്ടൽ ലെങ്ത് 11 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി ഇതിന് താഴേക്ക് ഫ്രിൽസ് വരുന്നുണ്ട്, അപ്പോൾ അത് ഒഴിച്ചിട്ടാണ് ഫസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ 11 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ബോഡി മെഷർമെൻറ്റ്സ് കൊടുക്കാം. നെക്ക് അകലം 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. ടോട്ടൽ ഷോൾഡർ 5.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പോയിന്റിൽ നിന്നും താഴേക്ക് 5 ഇഞ്ചാണ് കൊടുക്കുന്നത് ഷോൾഡർ ലെങ്ത്. ഇനി നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് കൊടുക്കാം. ടോട്ടൽ ചെസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത് 28 ഇഞ്ചാണ്. ഇത് 4 മടക്കി ഇട്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ വരച്ച് കൊടുക്കാം. അതിനായി ഷോൾഡർ ലെങ്ത് എടുത്തതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യാം. അതിൽ നിന്നും ഈ ചെസ്റ്റ് മെഷർമെൻറ്റ് 7 പോയിൻറ്റിലേക്ക് നമുക്ക് കർവ് കൊടുക്കാം. ചെറിയ കുട്ടികൾക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും സെയിം തന്നെ മതി. ഈ മെഷർമെൻ്റ് തന്നെയാണ് താഴേക്ക് കൊടുക്കുന്നത്. 7 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ്. അപ്പോൾ ഇത് നമുക്ക് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് നെക്ക് നോക്കാം. നെക്കിൻ്റെ ഇറക്കം ഫ്രണ്ട് നെക്ക് 2.5 ഇഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത്. അത് സ്ക്വയറാക്കി മാർക്ക് ചെയ്യാം. ബാക്ക് നെക്ക് 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും യു നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ബോഡിക്ക് വേണ്ടിയുള്ള 2 കട്ട് ചെയ്തെടുത്തു. ഇനി താഴേക്കുള്ള ഫ്രിൽസിന് വേണ്ടി നോക്കാം. സീം അലവൻസും കൂടി കൂട്ടി 4 ഇഞ്ച് ആണ് എടുക്കുന്നത് ലെങ്ത്. രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി സ്ലീവ് കട്ട് ചെയ്യാം. വീതി 8 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 2 ഒരുമിച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. 4 ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ വിഡ്ത് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് മെഷർമെൻറ്റ് 7 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കാട്ടിലും 1 ഇഞ്ച് കുറച്ചാണ് സ്ലീവിൻ്റെ വിഡ്ത് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്ലസ് 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നിന്നും താഴേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ ഡെപ്ത് ആണിത്. കുട്ടികൾക്കായതുകൊണ്ട് അത് 1 ഇഞ്ച് തന്നെ മതി. ഇനി ഈ പോയിൻറ്റ്സ് ജോയിൻ ചെയ്തെടുക്കാം. ഇനി വേണ്ടത് സ്ലീവ് ലെങ്ത് ആണ്. 6 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത് എടുക്കുന്നത്. ഇവിടുത്തെ വിഡ്ത് 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഈ തമ്മിൽ ജോയിൻ ചെയ്ത് നമുക്ക് സ്ലീവ് വരച്ചെടുക്കാം. അപ്പോൾ 2 നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴേക്കുള്ള പോർഷൻ കൂടി കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സ്ലീവ് ഇതുപോലെ വെച്ച ശേഷം ഈ കോർണറിൽ നിന്നും 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് താഴേക്ക്. അതുപോലെ തന്നെ നമുക്ക് 3 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് ഈ കോർണറിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്കിത് ഇതുപോലൊരു ഷേപ്പ് വരച്ചെടുക്കാം. അപ്പോൾ ഈ മോഡലാണ് സ്ലീവ് വരുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം. ആദ്യം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. സെയിം ഫാബ്രിക് തന്നെ കൺസീൽ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നെക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിനായി റൈറ്റ് സൈഡ് തമ്മിൽ ചേർത്ത് വെച്ച ശേഷം നെക്ക് സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇതുപോലെ തന്നെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്ക് നെക്കിലേക്ക് ഹുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഓപ്പണിംഗ് ആണിത്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ബാക്ക് ഓപ്പണിംഗ് ആണ്. സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാതെ തന്നെ ഈ ഓപ്പണിംഗ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് 1/2 ഇഞ്ച് വീതിയിൽ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. 2 ഷോൾഡറും ജോയിൻ ചെയ്ത് നെക്ക് ടോപ്പ് സ്റ്റിച്ച് കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് ജോയിൻ ചെയ്യാം. ആദ്യം നമുക്ക് ഈ ചെറിയ പീസിൻ്റെ ബോട്ടം ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കാം. റോൾഡ് ഹെം ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും. രണ്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇത് സ്ലീവുമായി ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ജോയിൻ ചെയ്ത ഭാഗത്തേക്ക് ഈ റിബൺ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡിയുമായി ജോയിൻ ചെയ്തെടുക്കാം. ബോഡി പാർട്ടിൻ്റെ മിഡ് പോയിൻറ്റും സ്ലീവിൻ്റെ മിഡ് പോയിൻറ്റും തമ്മിൽ നല്ല വശങ്ങൾ ചേർത്ത് വെച്ച ശേഷം സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡിയിലേക്കുള്ള ഫ്രിൽസ് കൂടി കൊടുക്കാം. ഇപ്പോൾ ഫ്രിൽസിന് എടുത്തിട്ടുള്ള ഈ പീസിൻ്റെ ബോട്ടം ഡബിൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പീസ് ബോഡി പാർട്ടുമായി നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി ക്ലോസ് ചെയ്യാം. 1 ഇഞ്ച് സീം അലവൻസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് ഓപ്പൺ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഹുക്കും മയ്യും കൂടി വെച്ച് കൊടുക്കാം.
ഹുക്കുമായും പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കുള്ള പാൻറ്റിനൊപ്പവും ജീൻസ് സ്കേർട്ട് അതിനൊക്കെ കൂടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.